ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർ ബി ടി ഗോസ്റ്റ് ഗെയിമിംഗ്. ആർ ബി ടി ഗോസ്റ്റ് ഗെയിമിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നൊരു ചെറിയൊരു ക്രേറ്റ് ഓപ്പണിംഗ് വീഡിയോ ആണ്. എൻ്റെ ഇതിൽ കുറച്ച് ക്രേറ്റ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു സപ്ലൈ ക്രേറ്റ്, എൻ്റെ ഒരു 14 എണ്ണം കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. 10 എണ്ണം വെച്ച് തുറക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഒരു 14 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ 10 എണ്ണം വെച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ ഇങ്ങനെയൊക്കെയാണ്. എന്താണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഓക്കെ, സിൽവർ മാസ്ക് ഇട്ടിട്ടുണ്ട്. സ്ക്രാപ്പ് സിൽവർ, ഒന്നും പെർമനൻ്റ് അല്ല. രണ്ട് സ്കിന്ന് പെർമനൻ്റ് അല്ല, പെർമനൻ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഓ ഷിറ്റ്, ഒന്നും പെർമനൻ്റ് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല ഫ്രണ്ട്സ്, നമുക്ക് ഇന്നിങ് ഉണ്ട്. എൻ്റെ ഒരു 4 എണ്ണോടി കിടപ്പുണ്ട്, നോക്കാം. 4 എണ്ണോടി തുറന്ന് നോക്കുമ്പോൾ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. വീണ്ടും എന്താ പുതിയൊരു അപ്ഡേഷന് വന്ന സംഭവമാണിത്, എന്താണെന്നറിയില്ല. ഓക്കെ, സ്ക്രാപ്പ്. ഓക്കെ, 5 എണ്ണം കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ആ ഓക്കെ ഗേയ്സ്, ഒരു ഹസാർഡ് മാസ്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഇതില്ലായിരുന്നു. എനിക്ക് കഴിഞ്ഞ സീസണിൽ ഹസാർഡ് മാസ്ക് കിട്ടിയിട്ടുണ്ട്, ഹസാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മാസ്ക് ഇല്ലായിരുന്നു. ഞാൻ പിന്നെ സിൽവർ ഫ്രാഗ്മെൻറ്റ് കൊടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ഹസാർഡിൻ്റെ സെറ്റ് ഫുള്ളായി. ഓക്കെ, നമുക്കിനി അടുത്തത് എൻ്റെ പ്രീമിയം ക്രേറ്റ് 24 എണ്ണം ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ നിന്നും ഇതുപോലെ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല, ദൈവം സഹായിക്കുമെന്ന് തോന്നുന്നു. അതിനു മുമ്പായിട്ട് എൻ്റെ ഒരു ക്ലാസിക് റേറ്റ് 26 എണ്ണം കിടപ്പുണ്ട്. നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ആർമേഡ് ബറ്റാലിയൻ സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പണ്ട് അതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കുറേ പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട്. കിട്ടോ ഇല്ലയെന്ന് നോക്കാം. എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഒരു ബാത്ത് വെയർ സെറ്റാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വേറൊരു കളർ എനിക്കുണ്ട്, കുഴപ്പമില്ല. ഒരു ലൈഫ് സേവർ സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെനിക്ക് മുമ്പ് ഇഷ്ടമായിരുന്നില്ല. ഒരു ഷൂസാണ് കിട്ടിയിട്ടുള്ളത്. ഈ മാസ്ക് എനിക്ക് ഉണ്ടായിരുന്നു. അടുത്ത് എന്ത് കിട്ടും, എന്ത് കിട്ടും? ഓ ഷർട്ടാണ്, ഓ സിൽവർ ഫ്രാഗ്മെൻറ്റ്. ഓ നെറ്റ് ശകലം സ്ലോ ആണ്, കുഴപ്പമില്ല, ക്ലിയറായി. അത് ടീ ഷർട്ടാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും പബ്ജി എനിക്ക് ഈ സെറ്റ് തരത്തില്ല എന്നാണ് തോന്നുന്നത്. നമുക്കെല്ലാം മിക്സ് ചെയ്തൊന്ന് ടച്ച് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ ഇല്ലയെന്ന് നോക്കാം. എന്തായിരിക്കും കിട്ടുന്നത്? ഓ വീണ്ടും മാസ്കാണ് കിട്ടിയിട്ടുള്ളത്. ഓ ഈ ടീ ഷർട്ട് എനിക്കുള്ളതാണ്. ഒരു കിഡില്ല സെറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വേറൊരു കളർ എനിക്കുണ്ട്. 50 ഫിൽവർ സിൽവർ ഫ്രാഗ്മെൻറ്റ് കിട്ടി, 5 സിൽവർ ഫ്രാഗ്മെൻറ്റ്. ആർപ്പി കയറി കയറി പോകുന്നുണ്ട്, ഇത്രയും ക്രേറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതൊക്കെ വീപ്പ് കളക്ട് ചെയ്യാം. എവിടെ എവിടെ എവിടെ? ഓക്കെ, അടുത്ത് തന്നെ ഒരു 14 എണ്ണം ഉണ്ട്. നമുക്കതിലൊരു ഇത് കിട്ടും എന്നറിയില്ലല്ലോ. എന്തോ ബാക്കടിച്ച് പോയി. നമുക്ക് വീണ്ടും അതിലോട്ട് വരാം. കൈതട്ടി എന്തോ ബാക്കിറങ്ങിപ്പോയി ഫ്രണ്ട്സ്. ലോഡാവുന്നേ ഉള്ളൂ, ലോഡാവുന്നേ ഉള്ളൂ. അതെല്ലാം നമുക്ക് പിന്നീട് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഒരു 14 എണ്ണോടി കിടപ്പുണ്ട്.
അതുകൂടി ഓപ്പൺ ചെയ്ത് നോക്കാം, എനിക്ക് ആ സെറ്റ് കിട്ടോ ഇല്ലയെന്ന് നോക്കണം. ഇത് കിട്ടിയ ഈ ആർമിയുടെ ബറ്റാലിയൻ സെറ്റ് കിട്ടിയ കൊള്ളായിരുന്നു. നമുക്ക് എന്ത് അടുത്തതായിട്ട് എന്തെങ്കിലും ടച്ച് ചെയ്ത് നോക്കാം, ഏത് വേണമെന്നാണ് നോക്കുന്നത്. ഇത് കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ട്രൈ ചെയ്ത് നോക്കാം, ചിലപ്പോൾ തരുന്നെങ്കില. ഓക്കെ, സ്കിന്ന് വന്നാൽ കൊള്ളാമായിരുന്നു. ഇല്ല, സിൽവർ ഫ്രാഗ്മെൻ്റ് ആണ് കിട്ടിയത്. ഒന്ന് നോക്കാം, ഇതെനിക്കില്ലായിരുന്നു, കുഴപ്പമില്ല. നമുക്കടുത്തതായിട്ട് മിക്സ് ചെയ്ത് നോക്കാം എല്ലാം കൂടി, ഏതെങ്കിലും കിട്ടില്ലെന്ന് നോക്കാം. എ ഡബ്ല്യുവിൻ്റെ സ്കിന്നെങ്കിലും തന്നാൽ കൊള്ളായിരുന്നു. ശോകം, എന്തൊരപാരതയാണ്. എന്തോ പബ്ജി ഒന്നും തരത്തില്ല. ഈ സെറ്റ് കിട്ടിയാൽ കൊള്ളാം, ഒരു എമൗണ്ട് കൂടി ഉണ്ടായിരുന്നു. നെറ്റ് ശകലം പിന്നെയുണ്ട് ലാഗ്. വീണ്ടും ശോകാണല്ലോ. ഓക്കെ, കിട്ടി മോനെ ആർമേഡ് ബറ്റാലിയൻ സെറ്റ്. ഓ, പബ്ജി തരൂല തരൂല എന്ന് വിചാരിച്ചിരുന്ന സാധനം തന്നിരിക്കുകയാണ്. ഓ, എനിക്ക് സന്തോഷം, ഞാൻ ഇങ്ങനെ അറിയിക്കും. ഓ, കിട്ടി മോനെ, കിട്ടി കിട്ടി. നമുക്കതൊന്ന് നോക്കാം. അടുത്തത് നമുക്കൊരു 9 എണ്ണം കൂടി ഉണ്ട്, അതുകൂടി ഓപ്പൺ ചെയ്ത് ലാസ്റ്റ് പോയി നോക്കാം നമ്മുടെ ഡ്രസ്സ്. ഇല്ല, ഓക്കെ, നമുക്ക് ഇൻവെൻട്രിയിൽ ലാസ്റ്റ് പോയി നോക്കാം എന്തൊക്കെ കിട്ടി എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ക്രേറ്റ് എല്ലാം ഒന്ന് ഫുൾ ഓപ്പൺ ചെയ്ത് തീർക്കാം. ഓക്കെ, 9 എണ്ണം ഉണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു 9 എണ്ണം കൂടി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻവെൻട്രി പോയി ഡ്രസ്സെല്ലാം നോക്കാം. ഏതൊക്കെ കിട്ടിയെന്നിപ്പം അറിയത്തില്ല, പാടാണ്. മുമ്പാണെങ്കിൽ റെഡ് സിമ്പിൾ അടിച്ച് കിടക്കുമായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. സെറ്റിൻ്റെ പേര് കിട്ടിയാൽ മാത്രമേ ഏതാണ് ഔട്ട്ഫിറ്റ് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ സ്കിന്ന് കിട്ടുമെന്ന് നോക്കാം. എന്തായിരിക്കും, സിൽവർ ഫ്രാഗ്മെൻ്റ് ആണ് കിട്ടിയത്. ഈ സിൽവർ ഫ്രാഗ്മെൻ്റ് എല്ലാം കൂടി കൂട്ടി വെച്ചാൽ തന്നെ 1000 വരുമെന്ന് തോന്നണ്. നോക്കാം, ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അടുത്തത് എന്താണെന്ന് അറിയത്തില്ലല്ലോ. എന്തായിരിക്കും, മാസ്ക് കിട്ടിയ മാസ്ക് തന്നെ വീണ്ടും വീണ്ടും കിട്ടുന്നല്ലോ തീരുമേ. നമുക്കതെല്ലാം പിന്നീട് ഓപ്പൺ ചെയ്യാം, കളക്ട് ചെയ്യുന്ന എല്ലാം പിന്നീട് കളക്ട് ചെയ്യാം. ഇപ്പം നമുക്കെല്ലാം ഓപ്പൺ ചെയ്ത് തീർക്കണം. കുറേ ഉണ്ട് ക്രേറ്റ്, 6 എണ്ണം ഇനിയുണ്ട്. എന്തായിരിക്കും കിട്ടുന്നതെന്നറിയത്തില്ല, നോക്കാം. ഈ സ്കിന്ന് കൊള്ളാൻ നല്ലപോലെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും തോന്നുന്നു, അറിയത്തില്ല കറക്റ്റായിട്ട്. ഇതൊക്കെ എനിക്ക് ഉള്ള ഡ്രസ്സാണ്. വീണ്ടും അപാരത, എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് പബ്ജി തരൂ എനിക്ക്. ബാഗിൻ്റെ സ്കിന്ന് എന്തായിരിക്കും കിട്ടുന്നത്. നമുക്കൊന്ന് നോക്കാം, എന്തെങ്കിലും സെലക്ട് ചെയ്ത് തുറന്നാൽ കിട്ടുമെന്ന് നോക്കാം. ഇവൻ പിന്നെ എൻ്റെ സ്കിന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കിട്ടുമെന്നറിയത്തില്ല. ഓഫ്, അതിൻ്റെ തൊട്ട്
തൊട്ടടുത്ത് കിടന്ന ഗണ്ണിൻ്റെ പിസ്റ്റലിൻ്റെ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഉഫ്, ശോകം ഡ്രസ്സാണല്ലോ. ഇതൊരു വെറുപ്പിക്കൽ ലോഗോ പോലെ ഉണ്ട്. പാൻ്റ് സ്കിന്നിന് ഈ കുറവാണ്. പാൻ്റ് സ്കിന് നിന്നാൽ കൊള്ളായിരുന്നു. ഇപ്പോഴൊന്നറിയില്ല. സിൽവർ ഫ്രാഗ്മെൻറ്റ് വേറൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് ഇനി അടുത്തതായി അടുത്തായിട്ട് ഈ പ്രീമിയം ക്രേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതൊരു 24 ക്ലാസിക് തീർന്നു. പ്രീമിയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള സ്കിന്നും ഔട്ട്ഫിറ്റും എല്ലാം കൊള്ളാം. അതിൽ ആ സ്കിന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഔട്ട്ഫിറ്റും കുഴപ്പമില്ല, കൊള്ളാം, നല്ല രസമുണ്ട്. സ്കിന്ന് ഗണ്ണിൻ്റെ സ്കിന്ന് എനിക്ക് കുറവാണ്. അപ്പോൾ ആ ഗണ്ണിൻ്റെ സ്കിന്ന് ഞാൻ ടച്ച് ചെയ്യുന്നില്ല. നേരത്തെ ടച്ച് ചെയ്ത സാധനം കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ വെറൈറ്റിക്കായിട്ടൊന്ന് മാറ്റി പിടിച്ച് നോക്കാം, കിട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. എന്തായിരിക്കും കിട്ടുന്നതെന്ന് നോക്കാം. ഓ, സിൽവറാണ് കിട്ടിയിട്ടുള്ളത്. ആ, ഒരു പാരച്യൂട്ട് കിട്ടിയിട്ടുണ്ട്. ആ, എനിക്ക് പാരച്യൂട്ട് കൂടുതലാണ്, അതേ ഉള്ളു കൂടുതലായിട്ട്. ഷൂസ് അടുത്ത് എന്താണ് കിട്ടുന്നത്? മാസ്കാണ് കിട്ടിയിട്ടുള്ളത്. RP 71 ഓക്കെ. ഇതെല്ലാം ഒന്ന് കളക്ട് ചെയ്യാം, എന്നിട്ട് പോകും. നമുക്ക് അടുത്ത 19 ഉണ്ട്. ഇനി 19 നിന്ന് എന്തായിരിക്കും കിട്ടുന്നത്? കുഴപ്പമില്ല, ഈ ഡ്രസ്സ് കിട്ടിയാൽ നല്ലതായിരുന്നേ. പബ്ജി തരോ ഇല്ലേന്ന് അറിയത്തില്ല. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എന്തായിരിക്കും? ഷർട്ടാണ് ഇട്ടിട്ടുള്ളത്. വീണ്ടും ഷൂസ്. ഇതിലെന്തെങ്കിലും തരണേ. ശോകമാണ്. വീണ്ടും ഒന്നും കിട്ടിയിട്ടില്ല. വീണ്ടും 16 ഉണ്ട്. 16 നമുക്കെന്ത് നോക്കാം, മിക്സ് ചെയ്ത് നോക്കാം. കിട്ടുന്നത് എന്തായിരിക്കും എന്നറിയില്ല. വീണ്ടും സിൽവറാണ് കിട്ടിയിട്ടുള്ളത്. ആ കിട്ടി മോനെ, ലെജൻഡ് ഓഫ് ദി ഫജോർഡ് സെറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ഒരു ലുക്കുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം, ക്ലാനിലൊക്കെ അയച്ചു കൊടുക്കാം. അടുത്തത് ഇതൊന്ന് വെക്കിറങ്ങി നോക്കാം എന്തായിരിക്കും. അടുത്ത നമുക്കൊരു സ്കിന്ന് കിട്ടണമെന്നായിരിക്കും എൻ്റെ പ്രാർത്ഥന. കിട്ടിയാൽ കൊള്ളാം. ആദ്യമേ പറഞ്ഞതാണ് സ്കിന്ന്. സ്കിന്നാണില്ലാത്തത്, തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു വീണ്ടും സിൽവർ. എന്തായിരിക്കും എന്തായിരിക്കും അടുത്ത കിട്ടുന്നതെന്ന് നോക്കാം. വീണ്ടും സിൽവർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു മാറ്റമില്ല. ഇനി 12 ഉണ്ട്. 12 എന്തായിരിക്കും കിട്ടുന്നത്? 10 തുറക്കണം എന്നുണ്ട്. പക്ഷേ കിട്ടുമോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഇല്ലായ്മയില്ല. എന്തായാലും നോക്കാം. ഓഫ്, 100 സിൽവർ ഫ്രാഗ്മെൻറ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് എന്തായിരിക്കും? നെറ്റ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ആ, ഓക്കെ, അടുത്തത് വീണ്ടും ഒരു ഷൂസാണ്. RP 72 60 എത്രയിലോ തുറന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ 72 10 ക്രേറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു.
ഓക്കേ, അടുത്ത് നമുക്ക് 10 എണ്ണമുണ്ട്. നമുക്കൊരു 5 എണ്ണം വെച്ച് തുറക്കാൻ പറ്റത്തില്ലല്ലോ, 10 എണ്ണമായിട്ടല്ലേ തുറക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാം? തുറക്കണോ വേണ്ടയോ? 10 എണ്ണം വെച്ച് അതോ സിംഗിളായിട്ട് തന്നെ തുറക്കണോ എന്നാണ് ആലോചിക്കുന്നത്. 10 എണ്ണം വെച്ച് തുറന്നാൽ എന്തായാലും നോക്കാം. 10 എണ്ണം തോന്നതില് കിട്ടി മോനെ, ലെജൻഡ് ഓഫ് ദി ഫജോഡ് എസ്കേ സ്കിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതും സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കാം ആവശ്യം വരും. ഞാൻ വിചാരിച്ച സാധനങ്ങളെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിയല്ല, സെറ്റ് ഉള്ളതാണ്. 50 സിലർ ഫ്രാഗ്മെൻറ്റ്, കുഴപ്പമില്ല. ഒരു ലെജൻഡറി സാധനമുണ്ട് സ്കിന്ന്. എന്തായാലും പബ്ജി ചതിച്ചില്ല. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ക്രേറ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് RP എന്നുള്ള ക്രേറ്റ് ഒരു 4 എണ്ണം ഉണ്ട്. അതിനു മുമ്പായിട്ട് RP എന്ന് ക്രേറ്റ് 1 എണ്ണം കളക്ട് ചെയ്യാനുണ്ട്. നമുക്കത് പോയി കളക്ട് ചെയ്തിട്ട് 5 എണ്ണമായിട്ടൊന്ന് ഒരുമിച്ച് തുറക്കാം. അതല്ലേ നല്ലത്. അതിൽ നിന്ന് എനിക്ക് ഹസാർഡ് അല്ലാതെ വേറെ ഒന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ സീസണിൽ എന്തോ പ്രാർത്ഥന കൊണ്ട് ഹസാർഡ് കിട്ടി. അല്ലാതെ ഇതുവരെ എനിക്ക് RP എന്ന് ഈ ക്രേറ്റ് വന്നിട്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്തായിരിക്കും കിട്ടുന്നതെന്ന് നോക്കാം. ഫോ സിൽവർ 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 ഒരു ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിലെന്താണ് കിട്ടുന്നതെന്നും കൂടി നോക്കാം. എല്ലാം ടൈം ലിമിറ്റഡാണ്, കുഴപ്പമില്ല. ഇത് BP ക്രേറ്റാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ചിരുന്നേ ഉള്ളൂ. എല്ലാം തുറന്നു കളയാം. അടുത്തത് ഹീറോസ് ക്രേറ്റ്. ഒരു തൊപ്പി കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. റോയൽ പാസ് സുപ്പീരിയർ ക്രേറ്റ് അങ്ങനെ ഉണ്ട്, സ്ക്രാപ്പും കുഴപ്പമില്ല. ഇനി 8 എണ്ണമുണ്ട്, ഡിസ്കൗണ്ട് പാക്കാണിത്. 8 എണ്ണം തുറന്നു നോക്കാം, അതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് നോക്കാം. ശോകം, ഇതെനിക്ക് തീരെ പിടിച്ചിട്ടില്ല. ഇത് കിട്ടുമ്പോഴേ ഒരുമാതിരിയാകും. അടുത്തപ്പോൾ ഫ്രണ്ട്സ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് കഴിഞ്ഞതാണ്, തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുഴപ്പമില്ല, 50 മേളിൽ ക്രേറ്റാണ് ഞാൻ ഓപ്പൺ ചെയ്തത് ഇപ്പോൾ തന്നെ. അതിൽ നിന്ന് നമുക്ക് ലെജൻഡറി സാധനങ്ങൾ എന്തൊക്കെ കിട്ടി എന്നുള്ളത് നമുക്ക് ഇൻവെൻട്രി പോയി ഒന്ന് നോക്കിയിട്ട് വരാം. കറക്റ്റായിട്ട് അറിയത്തില്ല ഇപ്പം, മുമ്പത്തെ പോലെയല്ല. ഓക്കെ, ഇതിൽ ഈ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇവിടെ 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 തൊട്ട് പൊട്ടി തൊട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ലെജൻഡ് ഓഫ് ദി ഫജോഡ് സെറ്റാണിത്, ഇതിൻ്റെ നെയിം. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആർമിയുടെ ബറ്റാലിയൻ സെറ്റ്. ഇതൊക്കെ RP എന്ന് കിട്ടിയതാണ്. അതായത് ടൈം ലിമിറ്റാണ്, സ്കൈ ഹണ്ടർ സെറ്റ് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, ഇത് അടുത്ത് നിന്ന് കിട്ടിയതാണ്. മിഡ് നൈറ്റ് സ്ലൈവർ പോയത്, ലൈഫ് സേവർ സെറ്റിന് ഇതിൽ നിന്നാണ് കിട്ടിയത്. ഓക്കെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതും കുഴപ്പമില്ല. നമുക്ക് ഇതിലൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. ഇതല്ല, ഇതിൽ നിന്ന് നമുക്ക് നമ്മളെ ഈ മാസ്കല്ല താഴത്ത്. ഇതൊക്കെ അതിൽ നിന്ന് കിട്ടിയതാണ്. സോ എനിക്ക് ഏതൊക്കെ കിട്ടിയെന്ന് അറി ഇപ്പം ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. എല്ലാം നിങ്ങളെ കാണിക്കണമെന്നുമുണ്ട്. തുറന്ന് 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 എല്ലാം ഏതൊക്കെയാണ് കിട്ടിയതെന്നുള്ളതൊന്നും എല്ലാം കൂടി ഓർമ്മയിലിരിക്കുന്നില്ല.
അതാണ് പേരിച്ചുണ്ട് സ്കിൻ കിട്ടിയത്. ഇഷ്ടംപോലെ ഉണ്ട്, എനിക്കതേ ഉള്ളൂ പേരിച്ചുണ്ട് സ്കിന്ന്. അടുത്ത ഗണ്ണിൻ്റെ സ്കിൻ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, എസ് കേസിൻ്റെ. അത് ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, പുതിയ സ്റ്റൈലിലൊക്കെയാണ് ഇപ്പം സ്കിൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി നമ്മുടെ സൈഡിലോട്ട് പോവാം. എൻ്റെ പെർമനൻ്റ് ഡ്രസ്സാണ്. സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.